ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ വളരെ വ്യത്യസ്തമായ മീനിൽ തയ്യാറാക്കിയ ഒരു വിഭവമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരി ഷാലോ മസാല. ഈ വിഭവം വളരെ കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മസാല ആവശ്യത്തിന്, ചെറിയ ഉള്ളി ആവശ്യത്തിന്, തക്കാളി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി ആവശ്യത്തിന്, കാന്താരിമുളകും ആവശ്യത്തിന്, കുരുമുളക് ആവശ്യത്തിന്, ഇഞ്ചി ആവശ്യത്തിന്, വെളുത്തുള്ളി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം നമുക്ക് മീനിലേക്ക് മസാല ചേർക്കാം. അതിനായി ഒരു കാരിമീൻ എടുത്ത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പുളിയില എന്നിവ ചേർത്ത് അരച്ചെടുത്ത മസാല, ആവശ്യത്തിന് കാന്താരി അരച്ചതും കൂടെ ചേർത്ത് മീനിലേക്ക് നന്നായി പുരട്ടുക. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരു വാഴയില വെച്ച് 50 മില്ലി വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വച്ചൽമുളക്, ആവശ്യത്തിന് പുളിയില, ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് കറിവേപ്പില എന്നിവ ഇടുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചെറിയ ഉള്ളിയിട്ട് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് തക്കാളി, ആവശ്യത്തിന് വെളുത്തുള്ളി, ആവശ്യത്തിന് ഇഞ്ചി കൂടെ ഇട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കാന്താരി കൂടെ ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി കൂടെ ഇട്ട് വീണ്ടും ഇളക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കാരിമീൻ, അതിലേക്കിട്ട് നമ്മൾ തയ്യാറാക്കിയ കൂട്ട് മീനിലേക്ക് നന്നായി പുരട്ടുക. എന്നിട്ട് വാഴയില മീനിൽ പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് അത് പൊള്ളിച്ചെടുക്കുക. ഇതോടെ നമ്മുടെ കാരി ഷാലോ മസാല റെഡി. ഈ വിഭവം വളരെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഈ വിഭവം രുചിക്കുമ്പോൾ അതിലെ ഓരോ മസാലയുടെ സ്വാദും രുചിച്ചറിയാം. എരിവിഷ്ടമുള്ള എല്ലാവർക്കും ഈ വിഭവം വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വിഭവം ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കില്ലല്ലോ.